Honorable Justice Jayashankaran Nambiar, Jury Member Architect Leda Jayagopal, Managing Trustee of Greenstone Foundation, Mr. Dilip Narayanan, and members, other trustees, and distinguished audience before me. I shall use a manipravalam of Malayalam and English, mostly Malayalam and occasionally into English. Malayalathile samsarikkunnathaanu sukham. 7:30 ni paripadi avasanippikkanam ennu ee paperil paranjittundu. Merchant of Venice le poleyaanu. You can take the pound of flesh, pashe without losing a drop of blood ennu parayunnathu poleyaanu prakruthiye patti ennodu samsarikkan parayuka. 7:15 സ്റ്റേജ് തരിക, 7:30 അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് എന്നോട് ദൈവം പക്ഷപാതം കാണിച്ചെന്ന് പറഞ്ഞതുപോലെ എന്നോട് അധർമ്മം പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് സംഘാടൻ. ബട്ട് ഐ വിൽ ട്രൈ ടു ഡു ജസ്റ്റിസ് ആൻഡ് സ്പെയർ യു. ഐ വിൽ ട്രൈ ടു ലെറ്റ് യു ഗോ ബൈ 7:30 or 7:35. ഗ്രീൻസ്റ്റോം ഫൗണ്ടേഷൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളുടെ പിന്നിലെ മനസ്സ്, ദി കമ്മിറ്റ്മെൻറ്റ്, അത് ഈ കുറേ മനോഹരമായ ഫോട്ടോഗ്രാഫ്സിലൂടെ തന്നെ ഇത്രയും ജനങ്ങളെ, അതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനകത്ത് പങ്കെടുത്തു. ഓരോ പങ്കാളിയും അല്ലെങ്കിൽ ഓരോ ഫോട്ടോഗ്രാഫറും ഇതിനു വേണ്ടി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഗ്രീൻസ്റ്റോമിൻ്റെ സന്ദേശം ആ ആളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അവർക്ക് അവാർഡ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ദ വെരി ഫാക്ട് ദറ്റ് ഹി ഹാസ് ടേക്കൻ എ ഫോട്ടോഗ്രാഫ് വിത്ത് ദിസ് എൻഡ് ഇൻ വ്യൂ, ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് അവർ കമ്മിറ്റ്മെൻ്റ് ആൻഡ് ഹൗ വി ഹാവ് റീച്ച്ഡ് ഔട്ട് ടു സോ മെനി പീപ്പിൾ. ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഐ കൺഗ്രാജുലേറ്റ് ദിസ് ഫൗണ്ടേഷൻ ഓഫ് വിച്ച് ഐ എം സപ്പോസ് ടു ബി ദ അഡ്വൈസറി കമ്മിറ്റി. വെതർ റിഗാർഡ്ലെസ് ഓഫ് മൈ അഡ്വൈസ് ദ ഫൗണ്ടേഷൻ ഈസ് ഡൂയിങ് വെൽ. I really congratulate because we are spreading the message far and wide. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് നമ്മൾ കണ്ടു. ഓൺ എ ലൈറ്റർ വെയിൻ, കേരളത്തിലെ പിന്നെ ക്വാറി മാഫിയ ചെക്ക് റിപ്പബ്ലിക്കിലെത്തിയെന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഓൺ സച്ച് പ്ലസൻട്രി, സോ വി വിൽ I'll just run through what I have to say. ഇതെല്ലാം കാണുമ്പോൾ, രാവിലെ പേപ്പർ വായിക്കുമ്പോൾ, ടി വി കാണുമ്പോൾ, ഈ റോഡിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, 5 കിലോമീറ്റർ ദൂരം പോകാനായിട്ട് ഏതാണ്ട് 30 മിനിറ്റോ അതിൽ കൂടുതലോ എടുക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, there is something wrong with our lives. നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിക്കും ജീവിതത്തിനും എന്തോ ഒരു പ്രശ്നമുണ്ട്. ദിസ് ഈസ് നോട്ട് ദ വേ ടു ലിവ്. ഓൾദോ വി ആർ വെരി പ്രൗഡ് ദറ്റ് ദ വേ വി ലിവ് ഈസ് ക്വൈറ്റ് ഇംപ്രസീവ്, നമ്മുടെ ജീവിതശൈലിയൊക്കെ ഗംഭീരമാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും സ്വയം അഭിമാനിക്കുമ്പോഴും ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒട്ടകപ്പക്ഷിയെപ്പോലെ നമ്മൾ നേടിയെടുത്ത കൊച്ചു കൊച്ചു നേട്ടങ്ങൾ, വെരി പെറ്റി കംഫർട്സിലൊക്കെ നമ്മൾ സ്വയം പൂഴ്ത്തി ഒട്ടകപ്പക്ഷിയെപ്പോലെ ഈ ആനന്ദവും ഈ സൗഭാഗ്യവും എന്നും ഉണ്ടാകും എന്ന ഒരു സെൽഫ് ക്രിയേറ്റഡ് മിഥോളജിയിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എറണാകുളത്തുകാർ മാത്രമല്ല, ദ ഹോൾ സിവിലൈസേഷൻ ടുഡേ, ദ മോഡേൺ സിവിലൈസേഷൻ ഈസ് ലിവിങ് ഇൻ എ സെൽഫ് ക്രിയേറ്റഡ് മിത്ത് ഓഫ് കംഫർട്ട് ആൻഡ് ഗ്രേറ്റ്നെസ്. നമ്മളൊരു ഭയങ്കര ഒരു കിടിലൻ സംസ്കാരമാണ് നമ്മുടെ ഈ ജീവിതം എന്നുള്ള വിചാരത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ആൻഡ് വി ആർ ചേസിങ് എ ഡ്രീം ഇൻ പെർസ്യുവൻസ് ഓഫ് അവർ ഓൺ മിത്സ്. വി ആർ ചേസിങ് അവർ ലൈഫ് ടുവേർഡ്സ് ഇറ്റ്. എനിക്കിത് കാണുമ്പോൾ, ഇപ്പോൾ പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാലാരിവട്ടം പാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നതെന്ന് പറയും. ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലം സങ്കല്പിക്കുക, അതിൻ്റെ പകുതി ഒടിഞ്ഞു കിടക്കുകയാണ്, അത് വീണുപോയി. ഇതൊന്നും അറിയാതെ ഒരു വണ്ടി നിറച്ചും ആളുകളുമായിട്ട് നല്ല വേഗതയിൽ അതിനകത്ത് എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയിരിക്കുന്നു, അവർ തമാശ പറയുന്നു, സുഖിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. നല്ല സ്പീഡിലൊരു വണ്ടി ഇങ്ങനെ വരികയാണ്. ബ്രിഡ്ജ് സ്റ്റോപ്സ് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ്. അവിടെ വീണാൽ അത് ആ പാലത്തിനപ്പുറം ഇല്ല, അതവിടെ വീഴും.
എന്ന് നമുക്കറിയാം, നമുക്കറിയാം. പക്ഷേ ഈ വാനിൽ നിറച്ചും ആളുകൾ, ഈ കുട്ടികളും ആളുകളും എല്ലാം ഇങ്ങനെ ആനന്ദിച്ച് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലത്തിന് മുകളിലേക്ക് കയറുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മൾക്ക് എന്ത് ആശങ്കയുണ്ടാകണമോ, ബട്ട് വി ഹാവ് നോ മീൻസ് ടു സ്റ്റോപ്പ് ദം. നമുക്ക് ആ വണ്ടി നിർത്താൻ നിവൃത്തിയില്ല. ദറ്റ് ഇറ്റ് ഈസ് റോളിങ് ഓൺ ഇൻ ടു കറ്റാസ്ട്രോഫി എന്ന് ഉള്ള ഒരു ചിത്രം സങ്കല്പിച്ചാൽ നമുക്ക് എന്ത് ആങ്സൈറ്റി ഉണ്ടാക്കണമോ, എന്ത് ആങ്സൈറ്റി ഉണ്ടാകണമോ, എന്തൊരു ഒരു ഒരു ഭീകരത നമ്മുടെ മനസ്സിലുണ്ടാകണമോ. ഐ തിങ്ക് ടുഡേ ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ദാറ്റ് കൈൻഡ് ഓഫ് എ ജെന്യുവിൻ കൺസേൺ ആൻഡ് ആങ്സൈറ്റി. വി ഡോണ്ട് ഹാവ് ടൈം ടു വെയിറ്റ്. വി ഹാവ് ടു സംഹൗ സ്റ്റോപ്പ് ദിസ് സ്റ്റീം റോളർ ഫ്രം ഫോളിങ് ഇൻ ടു ദിസ് ഡിച്ച് ആൻഡ് എവരിബഡി ഡൈയിങ് എന്നുള്ളൊരവസ്ഥയിൽ പിന്നെ ഈ നമ്മുടെ സിവിലൈസേഷൻ ഈസ് ഹെഡിങ് ടുവേർഡ്സ് എ ഡിസാസ്റ്റർ എന്നുള്ളത്. ഐ എം നോട്ട് ജസ്റ്റ് ബീങ് എ പ്രോഫറ്റ് ഓഫ് ഡൂം, ബട്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് വി ഡു നോട്ട് ചേഞ്ച്. തിങ്സ് ഹാവ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇതിനു മുമ്പും ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൻ്റെ കാലഘടന എന്ന് പറയുന്നത് നമ്മളെപ്പോലെ 70 വർഷമോ 80 വർഷമോ ജീവിക്കുന്ന മനുഷ്യൻ്റെ കാലഘടനയല്ല, ടൈം കോൺസെപ്റ്റ് അല്ല, പ്രകൃതിയുടെ ടൈം കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. വി തിങ്ക് ദാറ്റ് എവറിഥിങ് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ടൈം മേ നോട്ട് ബി എ ഡിസാസ്റ്റർ, ബട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ 100 years or 50 years ഈസ് ഓൾസോ എ ഡിസാസ്റ്റർ ആൻഡ് വി ആർ ഡിസൈനിങ് ആൻഡ് ഡയറക്റ്റിംഗ് ദ ഡിസാസ്റ്റർ. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ദ പ്രീ റിക്വിസിറ്റ് ഓഫ് എ സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ് ഈസ് ടു ഹാവ് ദിസ് ഗ്രേറ്റ് റിയലൈസേഷൻ ഓഫ് ദ ഇംപെൻഡിങ് ഡിസാസ്റ്റർ ഫോർ ഹ്യൂമൻ റേസ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ക്രിയേറ്റഡ് ഇറ്റ്. ഇത് പ്രകൃതി നമുക്ക് ഉണ്ടാക്കി തന്ന കുഴപ്പമല്ല, നമ്മൾ തന്നെ വരുത്തിവെച്ച വിന എന്ന് പറയുന്നത് പോലെ ഒരു സിവിലൈസേഷണൽ ക്രൈസിസിൽ നമ്മുടെ വികസനം നമ്മളെ കൊണ്ട് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കുമാരനാശാൻ്റെ ഒരു വരിയുണ്ടല്ലോ, ഒരു അമ്മയും കുട്ടിയും തള്ളയും എന്ന് മറ്റോ അമ്മയും എന്നാണ് അതിൻ്റെ. അവിടെ പറയുന്നുണ്ട്, നാമിങ് അറിയുവത് അല്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറയുന്നുണ്ട്, കുട്ടിയുടെ അമ്മ പറയുന്നതാണ്. അതിനകത്ത് നാമിങ് അറിയുവത് അല്പം എന്നുള്ള വാക്കാണ് എന്നെ അതിനകത്ത് വളരെ ആഹ്ലാദിപ്പിച്ചത്. ബിക്കോസ് ഇന്നത്തെ ജ്ഞാനശാസ്ത്രത്തിനെതിരോ ടെക്നോളജിക്കെതിരോ ഒന്നുമല്ല, പക്ഷേ ഓണറബിൾ ജസ്റ്റിസ് ഹി യൂസ്ഡ് എ വേർഡ് അറോഗൻസ് എന്നൊരു വാക്കുണ്ട്. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ടെക്നോളജിയുടെ പുതിയ അറിവിൻ്റെ ഒരു അറോഗൻസ് ഉണ്ട്, ദി അറോഗൻസ് ഓഫ് സയൻസ്, ദി അറോഗൻസ് ഓഫ് ടെക്നോളജി. നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആധുനിക ശാസ്ത്രത്തിനോട് പണ്ട് കവി പറഞ്ഞ ഈ വാക്ക് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാമിങ് അറിയുവതൽപ്പം. വി ക്യാൻ നെവർ അൺറാവൽ ദ മിസ്റ്ററി ഓഫ് ദിസ് യൂണിവേഴ്സ്. വി ക്യാൻ നെവർ അൺറാവൽ കംപ്ലീറ്റ് ദ മിസ്റ്ററി ഓഫ് ലൈഫ്. വി ക്യാൻ നെവർ അൺറാവൽ ദ മിസ്റ്ററി ഓഫ് നേച്ചർ. എന്തിന്? ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു കോശത്തിൻ്റെ പോലും അത്ഭുതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡയമെൻഷൻ മനസ്സിലാക്കാനുള്ള മസ്തിഷ്കം നമുക്കില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ അത്യാവശ്യമൊക്കെ ജീവിച്ചു പോകാനുള്ള ശാസ്ത്രമൊക്കെ നമുക്കുണ്ട്. ഈ ശാസ്ത്രം കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും, ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ഇനിയും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും അല്പബുദ്ധികളായ നമുക്ക് അത്ഭുതം തോന്നുമെങ്കിലും ഇൻ നേച്ചർ സ്കെയിൽ ദീസ് ആർ ഓൾ സ്മോൾ ടിങ്കറിങ്സ്. വി ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മിസ്റ്ററി ഓഫ് ദിസ് യൂണിവേഴ്സ്. ഞാനീ പറഞ്ഞതുപോലെ ഒരു മനുഷ്യ കോശത്തിനെ പോലും നമുക്ക് പൂർണ്ണമായി ഒരാറ്റത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം വിചാരിച്ചു. ഇതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉള്ളെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വി ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. വി ഹാവ് ഗോൺ ഫെർദർ ആൻഡ് ഫൗണ്ട് ഔട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇവ ആക്ച്വലി ഇഫ് യു തിങ്ക് അബൌട്ട് ക്വാണ്ടം ഫിസിക്സ് ആണ് നമുക്ക് ഏറ്റവും നല്ല ലെവലർ. ദാറ്റ് ടേക്സ് എവേ ലോട്ട് ഓഫ് മിത്സ് ദാറ്റ് വി ആർ സബ്ജെക്ട് ടു. നമ്മൾ അടിമകളായി തീർന്നിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളെ, ശാസ്ത്രത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ തിരുത്തുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. അത് പോകട്ടെ, ഐ ഡോണ്ട് വോണ്ട് ടു ഡൈഗ്രസ് ഇൻ ടു ദാറ്റ്. പക്ഷേ നാമിങ് അറിയുവത് അല്പം എന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തകർന്ന പാലത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു വണ്ടിയെപ്പോലെയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നതിനോടൊപ്പം നാമിങ് അറിയുവത് അല്പം എന്നുകൂടി നമ്മൾ മനസ്സിലൊന്ന് കുറിച്ചു വച്ചാൽ നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇറ്റ് ഈസ് അവർ അറഗൻസ് ദാറ്റ് ഈസ് ബ്ലോക്കിംഗ് അസ് ഫ്രം നോയിങ് മോർ ആൻഡ് മോർ. ഇതിന് ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഇപ്പോൾ ഭാരതീയത എന്നുള്ള വാക്കൊന്നും അങ്ങനെ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുവിടെങ്കിലും ഞാൻ പറയുകയാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മൾ വി ഹാവ് എ ഗ്രേറ്റ് സിവിലൈസേഷൻ. ആ സിവിലൈസേഷൻ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ഒരു ലേഖനമുണ്ട്, തപോവന സംസ്കാരം.
അദ്ദേഹം പറയുന്നത് നമ്മൾ നേടിയ അറിവുകൾ മുഴുവൻ കാട്ടിനുള്ളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിമാരൊക്കെ കാട്ടിനുള്ളിൽ താമസിച്ച് തപോവനങ്ങൾ കെട്ടി തപസ്സിരുന്ന് നേടിയെടുത്ത ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളുടെ പിന്നെ ഫൗണ്ടേഷനിലാണ് നമ്മളുടെ ജീവിത ശൈലി, ജീവിത മനോഭാവങ്ങൾ, ജീവിത മൂല്യങ്ങൾ. ഇന്ത്യയുടെ എങ്കിലും, ഞാൻ ലോകത്തിനെ പറ്റി മുഴുവൻ പറയാൻ ഞാൻ ആളല്ല, എസെൻഷ്യലി വി ഹു ആർ ബോൺ ഇൻ ഇന്ത്യ ആർ ഗൈഡഡ് ബൈ, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി യു ബിലോങ് ടു, ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഈ ഇന്ത്യയിൽ ജീവിച്ച് നമ്മൾക്ക് മുഴുവൻ, നമ്മളെ മുഴുവൻ നയിക്കുന്ന ഒരു മൂല്യ പരിസരമുണ്ട് നമുക്ക്. ആൻഡ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദാറ്റ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് വി ആട്രിബ്യൂട്ട് ഡിവിനിറ്റി ടു എവറിത്തിങ്, ഡിവിനിറ്റി ടു നേച്ചർ. ഈ പ്രകൃതിയെ വളരെ ഡിവൈനായിട്ട് കാണാനുള്ള ഒരു പരിശീലനം തുടക്കം മുതലേ നമുക്കുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി അത് ഹിന്ദു മിത്തോളജി എന്ന് പറയുമ്പോൾ ബാക്കി മതസ്ഥർക്ക് അത് പ്രാപ്യമല്ല എന്നർത്ഥമില്ല. ഇറ്റ് ഇസ് എൻ ഇന്ത്യൻ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. എവറി പ്ലാന്റ് ഈസ് സേക്രഡ്. അത് തുളസിയായാലും ശരി, പിന്നെ എന്താണ് ആലായാലും ശരി, അരയാലായാലും ശരി, പേരാലായാലും ശരി, ഏത് വൃക്ഷത്തിനും അതിൻ്റെ പിന്നിലൊരു മിഥോളജിയുണ്ട്. ദാറ്റ് മിഥോളജി മേക്സ് ഇറ്റ് സീക്രട്ട്. ആ മിഥോളജി ഈസ് എൻ ഇൻവെൻറ്റഡ് മിഥോളജി, ഓൺലി ടു ടെൽ യു ടു ഡ്രൈവ് ഹോം ദ പോയിൻറ്റ് ദാറ്റ് ദിസ് പ്ലാന്റ് ഈസ് സീക്രട്ട്. എല്ലാ പർവ്വതങ്ങൾക്കുമുണ്ട് ഒരു ദേവത, ആൻഡ് ദ പീക്ക് ഈസ് ഹിമാലയം. ഹിമാലയത്തിൻ്റെ അധിപനായിട്ട് അങ്ങനെ കൈലാസത്തിൽ മഹാദേവൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദ ഹോൾ മൗണ്ടൻ റേഞ്ചസ്, ദ എൻ്റയർ ഹിമാലയൻ റേഞ്ചസ് ഈസ് സോ സേക്രഡ്. അത് ദേവഭൂമിയാണ്. ഇറ്റ് ഈസ് സോ സേക്രഡ് ആൻഡ് വി ഷുഡ് തിങ്ക് ദറ്റ് ദിസ് ഇസ് നോട്ട്, ദിസ് ഹാസ് ഹാപ്പൻഡ് മില്യൻസ് ഓഫ് ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ ഒരു മില്യനിക്ക് മുമ്പ് സംഭവിച്ചതാണ്. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് ഈ ആശയഗതികളെല്ലാം സ്വരൂപിക്കപ്പെട്ടിട്ടുള്ളത്. അത്യുത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് കാളിദാസൻ പറയുമ്പോൾ ദേവതാത്മാവായിട്ടുള്ള ഹിമാലയം എന്നാണ്, ദേവതാത്മാവാണ്. ഇറ്റ് ഇസ് സേക്രഡ്, ഇറ്റ് ഇസ് ഡിവൈൻ, അത് ദേവതയാണ്. അങ്ങനെ ഓരോന്നിനും, നമ്മുടെ പഞ്ചഭൂതങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മളെല്ലാത്തിനെയും ദേവതയാണ്. അഗ്നിദേവനാണ്, ജലം ദേവനാണ്, വായുദേവനാണ്, എല്ലാത്തിനും ദേവനുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്ന എന്താണ് കൊളോണിയൽ മൈൻഡ് സെറ്റ് കൊണ്ട് ഇതിനെയൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നതാണ്. നമുക്ക് ദാറ്റ് ഈസ് മോർ ഫാഷനബിൾ ടു സേ ദാറ്റ് ദീസ് ആർ ഓൾ സൂപ്പർസ്റ്റിഷ്യൻസ്. പക്ഷേ ദർ ഇസ് എ പേർപ്പസ് ബിഹൈൻഡ് ദി സൂപ്പർസ്റ്റിഷ്യൻ. വി ഡോണ്ട് ഹാവ് ടു ബി സ്ലേവ് ടു സൂപ്പർസ്റ്റിഷ്യൻ. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് ദ സൂപ്പർസ്റ്റിഷ്യൻ. ദ മീനിങ് ഓഫ് ദ സൂപ്പർസ്റ്റിഷ്യൻ ബീയിങ് ദാറ്റ് ദീസ് ആർ സേക്രഡ്, നോട്ട് ടു ബി വയലേറ്റഡ്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഒരു തുളസിയെ എടുത്ത് അങ്ങനെ പിഴുതു കളയാൻ പാടില്ല. ഇറ്റ് ഈസ് സേക്രഡ്. തുളസി ദേവിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഭൂമി ദേവിയാണ് എന്ന് പറഞ്ഞാൽ ദിസ് മദർ ഏർത്ത് ഈസ് സോ സേക്രഡ്. അവിടെ കൊണ്ടുപോയി നമ്മൾ പണ്ട് വാസ്തുശില്പികൾക്കൊക്കെ അറിയാൽ, ആർക്കിടെക്ട്സ് നോ ദറ്റ് യു സീക്ക് പെർമിഷൻ ഓഫ് ഏർത്ത്. ഞാനിത് ഇവിടെ ഒന്ന് കുഴിച്ചോട്ടെ എന്ന് പെർമിഷനാണ് ചോദിക്കുന്നത്. ഓരോ നദിയും സേക്രഡാണ്. ഗംഗാമാതാവാണ്, ഗംഗ, യമുന, എല്ലാം സേക്രഡാണ്. ആ സേക്രഡായിട്ടുള്ള നദികളെ മുഴുവൻ, എല്ലാ പുഴയും ഒരു അർത്ഥത്തിൽ ഗംഗ എന്നാണ് നമ്മൾ പറയുക. എല്ലാ നദികളും ഒരർത്ഥത്തിൽ ഗംഗയാണ്. ഗംഗ ഈസ് എ സോർട്ട് ഓഫ് കോമൺ നെയിം. ഈ കേരളത്തിലെ 44 നദികളെ നമ്മൾ എങ്ങനെയാണ് ആ ഗംഗാദേവിയെ ഉപാസിച്ചതെന്നുള്ളത് നമുക്കറിയാം. എറണാകുളത്തുള്ളവരോട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് ആ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അതിനു മാത്രമല്ല, ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക് വായു ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കുന്നതെന്നുള്ളത് അറിയാം. കാരണം മാസ്ക് കെട്ടിക്കൊണ്ടാണ് എല്ലാവരും നടക്കുന്നത്, മനസ്സിലായി. അങ്ങനെ ജലമെന്ന് പറയുന്ന ദേവതയെയും, വായുവെന്ന് പറയുന്ന ദേവതയെയും, പർവ്വതമെന്ന് പറയുന്ന ദേവതകളെയും, ഭൂമി എന്ന് പറയുന്ന ദേവിയെയും എല്ലാം ഓൾ സീക്രട്ട് തിങ്സ് ഹാവ് ബിൻ ബ്ലാസ്ഫമീഡ്. അതിനെ സകലതിനെയും നമ്മൾ ഇൻ അവർ സം ബ്ലൈൻഡ്നെസ് വി ഹാവ് ഇതിനെ മുഴുവൻ നമ്മൾ അതിനെ മുഴുവൻ മലീമസമാക്കി. നമ്മളിന്ന് പുറത്ത് കാണുന്ന മാലിന്യം, ഈ റോഡ് സൈഡിലെല്ലാം പ്ലാസ്റ്റിക് കുട്ടയിലാക്കിയിട്ടിരിക്കുന്ന മാലിന്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്റ്റേണൽ ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ഇന്നർ മാലിന്യം. നമ്മുടെ അകത്തുള്ള മാലിന്യത്തിൻ്റെ ഒരു എക്സ്റ്റേണലൈസേഷൻ മാത്രമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ കൊണ്ട് തള്ളുന്നത്. ദ സോഴ്സ് ഓഫ് ദാറ്റ് പൊല്യൂഷൻ ഓർ ദാറ്റ് ഗാർബേജ് ഈസ് ഫ്രം ഇൻസൈഡ്. അവർ തോട്ട്സ് ഹാവ് ബിക്കം ഗാർബേജ്. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ വളരെ ഡിവൈനെന്ന് വിചാരിച്ചിരുന്ന ഈ പ്രകൃതിയെ, അങ്ങനെ നമ്മൾ ഭാരതീയർ കരുതിയിരുന്ന ഓരോ വൃക്ഷവും ഓരോ പർവ്വതവും ഓരോ പുഴയും മണ്ണും ഈ കടലും, കടലമ്മയാണ് എല്ലാം, എല്ലാത്തിനെയും വി ഹാവ് സോർട്ട് ഓഫ് കവേർഡ് ഇൻ എ ടെർമിനോളജി
in a such a terminology that it becomes divine. The divinity is conveyed. അതിനെ മുഴുവൻ നമ്മൾ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ആ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും കുഴിയിൽ വീഴാൻ സാധ്യതയുള്ള ഒരു വണ്ടി ഇങ്ങനെ ഓടിക്കേറി പോകുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു വലിയ തകർച്ച നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. വാട്ട് ബി അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് എന്താണ്, നമുക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സൂക്കേടൊന്നുമില്ല, യു ആർ മേക്കിംഗ് യുവർ സെൽഫ് സിക്ക് ബൈ ഓവർ ഈറ്റിംഗ് ആൻഡ് എ വെരി അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. What we are doing to our bodies, to these wonderful bodies, by our own conduct, is exactly what we do to this wonderful nature. By our own conduct, we are defiling it. അവനവൻ്റെ ശരീരത്തിനോട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ജീവിതശൈലി രോഗങ്ങളായി, ഈ കരളും പിന്നെ ഒക്കെ അടിച്ചുപോയി, കിഡ്നിയൊക്കെ അടിച്ചുപോയി, നമ്മൾ വളരെ വളരെ ആതുരമായിട്ടുള്ള ഒരു സംസ്കാരമായി, നമ്മുടെ ശരീരം തന്നെ ആതുരമാക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ്. അതേ മനോഭാവം തന്നെയാണ്, ദിസ് വണ്ടർഫുൾ നേച്ചർ ഈസ് ബീങ് ഡിഫൈൽഡ് ബൈ അവർ ഓൺ മിസ്കോണ്ടക്ട്. ഇതിൻ്റെ മുഴുവൻ അണ്ടർലൈങ് ഇതിനെങ്ങനെ നമുക്ക് പറയാമെന്ന് ചോദിച്ചാൽ, വാട്ട് ക്യാരക്ടറൈസസ് ദീസ് ചേഞ്ചസ്? ഐ തിങ്ക് ഇഫ് ഐ കുഡ് സം അപ്പ് ഇഫ് വൺ വേർഡ് വിൽ ക്യാരക്ടറൈസ് മോഡേൺ സിവിലൈസേഷൻസ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ, that is ingratitude is one word that will characterize our relationship with nature, where it should have been one of utter gratitude, total gratitude and surrender. We are practicing ingratitude. Adinagathum thettilla, karanam ammamare paarpikkan vrutha sadanangal undakkunnathaanu vikasanam ennu nammal vicharikkumbo. അമ്മയും അച്ഛനും വയസ്സായാൽ അവർക്ക് പ്രയോജനമില്ല, എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുമ്പോൾ, വി ആർ ഓൾറെഡി എക്സ്പ്രസ്സിംഗ് ആൻഡ് കൺഫെസിംഗ് ദറ്റ് വി ആർ അൺഗ്രേറ്റ്ഫുൾ ഹ്യൂമൻ ബീയിങ്സ്. ആ അച്ഛനും അമ്മയോടും അൺഗ്രേറ്റ്ഫുൾനെസ് കാണിക്കാമെങ്കിൽ പ്രകൃതിയോട് കാണിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വി ഹാവ് ഓൾറെഡി ട്രെയിൻഡ് അവർസെൽസ് ടു ബി അൺഗ്രേറ്റ്ഫുൾ. ഇൻഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഹോൾമാർക്ക് ഓഫ് ദി സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ്റെ മുദ്ര എന്ന് പറയുന്നത് കൃതജ്ഞതയില്ലായ്മയാണ് എന്ന് ഞാൻ പറയും. അടുത്തുള്ളത് കാണുന്നത് കൊണ്ടാണ് വി അണ്ടർസ്റ്റാൻഡ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞാൽ ദ വെരി ഫാക്ട് ദറ്റ് വി എക്സിസ്റ്റ് ടുഡേ ലൈക്ക് ദേസ്, വി ഓവ് ഇറ്റ് ടു നോബഡി ബട്ട് നേച്ചർ, നത്തിങ് ബട്ട് നേച്ചർ. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്ന ഈ ഭൂമി, സൂര്യനിൽ നിന്ന് ഈ മൂന്നാമത്തെ ഗ്രഹമായിട്ടിവിടെ ജീവിക്കുന്ന ഈ ഭൂമി, ഈസ് ഡിസ്റ്റൻസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ടെമ്പറേച്ചർ ഓഫ് ദിസ് എർത്ത് ഈസ് സോ കണ്ട്യൂസീവ് ഫോർ ഹ്യൂമൻ ലൈഫ്. ഈ സൗരയൂഥത്തിൽ വേറെ എങ്ങും ഒരു ജീവജാലവും ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. വേറെ ഏതെങ്കിലും സൗരയൂഥത്തിലെ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് നമുക്ക് ഇതുവരെ നിശ്ചയമില്ല. സോ വി ആർ എ വെരി പ്രിവിലേജ്ഡ് ലോട്ട്. എർത്ത് ഈസ് എ വെരി പ്രിവിലേജ്ഡ് പ്ലാനറ്റ്. ഈ പ്ലാനറ്റിൽ സൂര്യനിൽ നിന്നുള്ള കൃത്യമായ അകലത്തിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് കാരണം, നമ്മളുടെ ഭ്രമണപഥത്തിലൂടെ നമ്മളിങ്ങനെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം, വി ഹാവ് എ ടെമ്പറേച്ചർ, ഈ ഭൂമിക്ക് കൃത്യമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുൾ, കൃത്യമായിട്ടുള്ള ഗ്രാവിറ്റേഷനാണ്. ചന്ദ്രനിൽ പോയാലേ ഗ്രാവിറ്റേഷനിൽ അവിടെ നമുക്ക് പറന്ന് നടക്കാനേ സാധിക്കൂ. വേറെ ഗ്രഹങ്ങളിൽ പോയാൽ ഗ്രാവിറ്റി കാരണം നമുക്ക് അനങ്ങാൻ സാധിക്കുകയില്ല. സോ ദിസ് പ്ലാനറ്റ് സ്പെഷ്യലി ഡിസൈൻഡ്, നമ്മൾ ഡിസൈനർ സാരീസ് എന്നൊക്കെ പറയില്ല, ഡിസൈനർ വെയറെന്ന് പറയുന്നത് പോലെ, ദിസ് ഇസ് എ ഡിസൈനർ പ്ലാനറ്റ് ഡിസൈൻഡ് ഫോർ യു ആൻഡ് മീ ടു ലിവ്. നമുക്ക് കൃത്യമായ ഗ്രാവിറ്റേഷണൽ പുൾ, സോ ദാറ്റ് വി ക്യാൻ മൂവ് ഫ്രീലി. അതേസമയത്ത് പറന്നു പോവില്ല, അനങ്ങാതെ ഇരിക്കാനും പറ്റില്ല. സോ വി റൈറ്റ് കൈൻഡ് ഓഫ് ഗ്രാവിറ്റി, റൈറ്റ് അറ്റ്മോസ്ഫിയർ, റൈറ്റ് ടെമ്പറേച്ചർ, റൈറ്റ് ക്ലൈമറ്റ്, എവറിത്തിങ് ആൻഡ് സഫിഷ്യൻറ്റ് വാട്ടർ. 3/4 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ ആൻഡ് ഭൂമിക്ക് അടിയിൽ ജലം കരുതി വച്ചിരിക്കുന്നു, കരുതൽ ശേഖരമായിട്ട് വച്ചിരിക്കുന്നു. ആൻഡ് ദി സീസണാലിറ്റി ആൻഡ് ദ ഹോൾ വെബ് ഓഫ് ആൻഡ് വണ്ടർഫുൾ ബയോഡൈവേഴ്സിറ്റി. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് വർണ്ണിക്കാൻ സാധിക്കാത്തത്ര ജീവിതത്തിൻ്റെ അനന്ത വൈചിത്രം കൊണ്ട് നമ്മളെ വിസ്മയപ്പെടുത്തുന്ന ഒരു കലാകാരനെ പോലെ ഇവിടെ ഹിയർ ഇസ് എ ഡിസൈനർ പ്ലാനറ്റ് ഫോർ അസ് ടു ലിവ്. ഗോ ആൻഡ് എൻജോയ് എന്ന് ദൈവം നമ്മളോട് പറയുന്നത് പോലെയാണ്. പക്ഷേ നമ്മൾ ആദിയിലെ മനുഷ്യൻ തന്നെ, ആദവും ഹവ്വയും തന്നെ നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നേരത്തെ കാണിച്ചു തന്നു. കൃതജ്ഞതയില്ലായ്മയാണ് ആദത്തിൻ്റെയും ഹവ്വയുടെയും ഡൗൺഫോളിൻ്റെ ആദ്യത്തെ ലക്ഷണം. ഇഫ് ഒൺലി ആഡം ആൻഡ് ഈവ് ആർ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ദ വണ്ടർഫുൾ പാരഡൈസ് ദാറ്റ് ഹി ക്രിയേറ്റഡ് ഫോർ ദെം, ദേ വുഡ് നോട്ട് ഹവ് വയലേറ്റഡ് ഹിസ് കമാൻഡ്. ഇല്ലേ, ദ മോമെൻറ്റ് ദാറ്റ് കമാൻഡ് വാസ് വയലേറ്റഡ്, ദ സെവിയറൻസ്, പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന മനുഷ്യൻ അതിൽ നിന്ന് വ്യത്യസ്തനായി തീരുകയും, ഞാൻ നഗ്നനാണല്ലോ എന്നുള്ള ബോധമുണ്ടാവുകയും, ഞാൻ അന്യനാണല്ലോ എന്നുള്ള ബോധമുണ്ടാകുകയും, പ്രകൃതിയും ഞാനും ഒന്നല്ല എന്ന ബോധമുണ്ടാവുകയും ചെയ്തതോടുകൂടി ദേ വർ എക്സൈൽഡ് ഫ്രം ദ പാരഡൈസ് ഓഫ് ഇന്നസെൻസ്.
അതാണ് അതും ഹവയുടെയും കഥ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും അത് അത് ദാറ്റ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്, ദ സാഗ ഓഫ് ഇൻഗ്രാറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ്. ഫോർഗെറ്റിംഗ് ദറ്റ് വി ഹാവ് ബീൻ ഗിവൺ എ ഡിസൈനർ പ്ലാനറ്റ് വിത്ത് എ ഡിസൈനർ ക്ലൈമറ്റ് ആൻഡ് ഡിസൈനർ വാട്ടർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് വിച്ച് ആർ ഗുഡ് ഫോർ അസ് ടു ലിവ്. നമ്മൾ കുറച്ചൊക്കെ പഠിച്ച് നാം ഇങ്ങനെ അറിയുന്നത് അല്പം അല്പജ്ഞാനം വന്നപ്പോൾ അഹന്ത വന്നു. അഹന്ത വന്നപ്പോൾ തോന്നി നമുക്കിതൊക്കെ പിന്നെ ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്യാമെന്നും അങ്ങനെ എനിക്ക് അടിച്ചു പൊളിച്ചു ജീവിക്കണമെന്നും. രമണനിലെ ചങ്ങമ്പുഴയിലെ രമണനിലെ പറയുന്നത് പോലെ എന്താണ്, എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം. മുന്തിരിച്ചാറാണ് തലയ്ക്ക് പിടിക്കും. ആസ്വദിച്ച് കഴിയുമ്പോൾ ആദ്യത്തെപ്പൊക്കെ അടിക്കുമ്പോൾ അറിയില്ല ഇത് തലയ്ക്ക് പിടിക്കുന്നുള്ളത്. രണ്ടാമത്തെ കഴിയുമ്പോൾ പിന്നെ ഇനി എന്ത്, ഇനി പിടിച്ചാലെന്ത്, പിടിച്ചില്ലെങ്കിൽ കൊണ്ടുപോവാ എന്ന് കൽപ്പിക്കുകയും. മനസ്സിലായില്ലേ? അതുപോലെയാണ് എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം. അതിനകത്ത് എന്ത് വന്നാലും എന്നുള്ള ക്ലോസ് മറക്കരുത്. കം വാട്ട് മേ, പോലീസ് പിടിച്ചാലും കൊള്ളാം, വണ്ടി രാത്രി ഇടിച്ചാലും കൊള്ളാം, കം വാട്ട് മേ എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള. വെരി ഷോർട്ട് ലിവ്ഡ്, വെരി ഷോർട്ട് ലിവ്ഡ്. അതാണല്ലോ ലഹരിയുടെ കുഴപ്പം. ഇറ്റ് ക്രിയേറ്റ്സ് എ ഒരു ഒരു എന്താണ്, വയലാറിന് തന്നെ ഒരു പാട്ടുണ്ട്, മയക്കുമരുന്നിൻ്റെ എന്താണ്, സത്യം മയക്കുമരുന്നിൻ്റെ ചിറകിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ, ഇല്ലാത്ത സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ. ഇല്ലാത്ത സ്വർഗമാണ്. വെൻ യു ആർ ഇൻടോക്സിക്കേറ്റഡ് യു ആർ ഇൻ എ ഹെവൻ, പക്ഷേ ഇല്ലാത്ത സ്വർഗമാണ്. ഇറ്റ്സ് എ വിർച്വൽ റിയാലിറ്റി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ വികസനത്തിൻ്റെ ഒരു വിർച്വൽ റിയാലിറ്റിയിലാണ് മനുഷ്യൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അട്ടർ പിന്നെ അൺഗ്രേറ്റ്ഫുൾനെസ്. വി ആർ വയലേറ്റിംഗ് ഓൾ ദീസ് വണ്ടർഫുൾ തിങ്സ് ഗിവൺ ടു അസ്. ഈ ജീവജാലങ്ങളും നമ്മളും പ്രകൃതിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം, ദ ഇൻ്റർ കണക്റ്റഡ്നെസ്, ദ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന, ശാസ്ത്രജ്ഞന്മാർ പറയുന്ന വെബ് ഓഫ് ലൈഫിനെ പറ്റി യാതൊരു വിചാരവും ഇല്ലാതെ തോന്നിയിടത്തൊക്കെ എന്തും ചെയ്ത് വി ഹാവ് വയലേറ്റഡ് എ കവനൻറ്റ്. പ്രകൃതി നമ്മളുമായിട്ട് ഉണ്ടാക്കിയൊരു കവനൻ്റ് ഉണ്ട്. ദർ ഇസ് എ സീക്രട്ട് കവനൻറ്റ് ദാറ്റ് വി ഹാവ് വയലേറ്റഡ് ആൻഡ് വി ടേക്ക് പ്രൈഡ് ഇൻ വയലേറ്റിംഗ് ഇറ്റ് ആൻഡ് വി തിങ്ക് ദറ്റ് മോഡേണിറ്റി കൺസിസ്റ്റ് ഇൻ വയലേറ്റിംഗ് ദിസ് ആൻഡ് ദ മോർ വി വയലേറ്റ് ദ മോർ സ്റ്റീപ്പർ ആൻഡ് ഡീപ്പർ വിൽ ബി അവർ ഡൗൺ ഫോൾ. ദാറ്റ് ഈസ് ഹാപ്പനിങ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയോടുള്ള ഈ ബന്ധത്തിൽ ഷുഡിൻറ്റ് വി ബി എക്സ്ട്രീംലി, നമുക്ക് കൃതജ്ഞത കൊണ്ടല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലൊരു ഭൂമി നമുക്ക് തന്നതിന്, ഇത്തരത്തിലുള്ളൊരു വായു നമുക്ക് തന്നതിന്, ഈ ഓക്സിജൻ നമുക്ക് തന്നതിന്, നമ്മുടെ ശരീരത്തിനെ പറ്റി, എ വണ്ടർഫുൾ മെഷീൻ. വണ്ടർഫുൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഗാർബേജാണ് അതുകൊണ്ട് ഇടുന്നത്, പക്ഷേ ഇറ്റ് പ്രോസസ്സസ്, പാവം ശരീരം എല്ലാം പ്രോസസ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് നടക്കുന്നില്ലേ. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഡെബിലിറ്റേറ്റ് ഇറ്റ്. എന്നാലും ആ ശരീരം ഇതിനെ മുഴുവൻ പ്രോസസ്സ് ചെയ്ത് സിന്തസൈസ് ചെയ്തിട്ട് ഇറ്റ് പ്രൊട്ടക്ട്സ് യു. അതുപോലെ തന്നെയാണ് ഭൂമി. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും സ്റ്റിൽ ദ എർത്ത്, മദർ എർത്ത് ഈസ് പ്രൊട്ടക്റ്റിംഗ് യു ലൈക്ക് എ ഹ്യൂമിലിയേറ്റഡ് മദർ. ഒയൻവിയുടെ കവിതയുണ്ട്, ഇനിയും മരിക്കാത്ത ഭൂമി, നിൻ മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഇത് നിൻ്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്നേ കുറിച്ച ഗീതം. അതിനകത്ത് പണ്ട് എന്താണ് പിന്നെ അമ്മയുടെ വസ്ത്രം ഉരിയാനായിട്ട് മക്കളിങ്ങനെ നിൽക്കുന്നത് പോലെ മനുഷ്യരിങ്ങനെ അമ്മയെ വിവസ്ത്രയാക്കാൻ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കവിയുടെ ദർശനമാണ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. വി ആർ അൺഗ്രേറ്റ്ഫുൾ സൺസ് ട്രൈങ് ടു വയലേറ്റ് യുവർ മദർ. അതാണ് നാം ഇങ്ങനെ അറിയുന്നത് അല്പം അറിവില്ലാത്തത് കൊണ്ടാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ഡെവലപ്മെൻറ്റ് കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ് ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടടുത്ത് വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് ഗ്രീഡ്. ഗ്രീഡ് ഈസ് അവർ ക്രീഡ്. നമുക്ക് ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് ഒരു ക്രീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഗ്രീഡാണ് നമ്മുടെ ക്രീഡ്. ഐ എം നോട്ട് ഓൺലി ട്രൈങ് ടു റൈം ഇറ്റ്, പക്ഷേ ഗ്രീഡാണ് ദി അണ്ടർലൈങ് സൈക്കോളജിക്കൽ ഫാക്ടർ. മരടിലെ ഫ്ലാറ്റ് പൊളിക്കേണ്ടി വരുന്നതും ഗ്രീഡ് കൊണ്ട് മാത്രം. പാലാരിവട്ടം പാലം മോശമായതും ഗ്രീഡ് കൊണ്ട് മാത്രം. ലുക്ക് അറ്റ് എവ്രിതിങ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മാൻസ് ഗ്രീഡ്. ഗ്രീഡ് ഫോർ വാട്ട്? എന്ന് മരിക്കുന്നുള്ള അറിയാൻ വയ്യ, എന്നാലും ഗ്രീഡാണ് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഗ്രീഡ് ഫോർ വാട്ട്? ദാറ്റ് ഈസ് വാട്ട് ഗാന്ധി സെയ്ഡ്, ദാറ്റ് ദർ ഈസ് എവ്രിതിങ് ഫോർ മാൻസ് നീഡ്. ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്, ബട്ട് നോട്ട് ഫോർ എവറിബഡീസ് ഗ്രീഡ്. ദ മോമെൻറ്റ് വി ഫോർഗോട്ട് ദാറ്റ് and greed became our license to exploit, we became totally reckless. adana innu sambhavichu kondirikkunnu ennu mathravumalla, we cannot go on like this. prakruthi agatte like a very submissive, aparamaya kshamayulla oru ammaye pole ee bhoomi namukku pinneyum pinneyum warning thannu kondirikkukayanu. we had our floods, we had our droughts, we had our tsunami, we have our climate change, all kinds of things are happening.
ട്രംപിനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഇല്ല എന്നും പാരീസ് അഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഒപ്പിടുകയില്ല എന്നും പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പാരീസ് അഗ്രിമെൻറ്റിൽ ഒപ്പിടാത്ത കാരണം? ബിക്കോസ് വി വുഡ് ലൈക്ക് ടു ലിവ് ദ വേ വി ലിവ്. ദിസ് ഗ്രീഡി എക്സിസ്റ്റൻസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. ഞങ്ങൾ അതുകൊണ്ട് ഈ ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കും. അതിനുവേണ്ടി ഒരു അഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറല്ല എന്ന് പറയാൻ ദർ ആർ വേൾഡ് ലീഡേഴ്സ് ആൻഡ് ദേ ആർ കാറ്റാപുൾട്ടഡ് ടു ദി പൊസിഷൻ ഓഫ് ടു പൊസിഷൻസ് ഓഫ് അതോറിറ്റി. ടെക്നോളജിയും ക്യാപിറ്റലും കൊണ്ട് ഈ ലോകത്തെ കീഴടക്കി കളയാം എന്ന് വിചാരിക്കുന്ന പാശ്ചാത്യ ദുരയുടെ ഇരകളാണ് ഇന്ന് നമ്മളും. ഇറ്റ്സ് എ ബിഗ് ഐഡിയ, പക്ഷേ ഐ പുട്ട് ഇറ്റ് ഇൻ വെരി സ്മോൾ സെൻറ്റൻസസ്. ടെക്നോളജിയും ക്യാപിറ്റലും കൊണ്ട് ഈ ഭൂമിയെ കീഴടക്കി കളയാമെന്നും ജീവിതം എന്നും ആഘോഷമാക്കി കളയാമെന്നും വിചാരിക്കുന്ന അല്പജ്ഞാനത്തിൻ്റെ ഇരകളാണ് പാശ്ചാത്യ ലോകവും അതിനെ അനുകരിക്കുന്ന നമ്മളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഗ്രീഡ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അല്പജ്ഞാനം, ഈ മൂന്നാണ് ഇതിനകത്തുള്ള ഓപ്പറേറ്റീവ് വേർഡ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വി കനോട്ട് കണ്ടിന്യൂ ലൈക്ക് ദിസ് എന്ന് ഞാൻ പറയാൻ കാര്യം. ഇഫ് നേച്ചർ ഫെയിൽസ്, എവറിബഡി ഫെയിൽസ്. യു കനോട്ട് സക്സീഡ് ആൻഡ് സംബഡി എൽസ് ക്യാൻ ഫെയിൽ. ഇഫ് യു ഫെയിൽ, ഓൾ ഓഫ് അസ് ഷാൽ ഫെയിൽ, ഹ്യൂമാനിറ്റി ഷാൽ ഫെയിൽ. ഇറ്റ് ഇസ് നോട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്ന നമ്മളും അൾട്ടിമേറ്റ്ലി വി ആർ ഡിസൈനിങ് ഫെയിലിയർ ഓഫ് ഓൾ. ഇറ്റ് ഈസ് നോട്ട് ദറ്റ് വി ഡോണ്ട് ഹാവ് എ റോൾ ഇൻ ദിസ് കറ്റാസ്ട്രഫി. എവ്രിബഡി ഹാസ് എ റോൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇതാണല്ലോ, വെൻ സംതിങ് ഹ്യൂജ് ഈസ് ഹാപ്പനിങ്, വാട്ട് ക്യാൻ ഐ ഡു? വെദർ ഐ ഡു സംതിങ് ഓർ നോട്ട്, ദി കലാമിറ്റി വിൽ ഹാപ്പൻ. എന്നാൽ പിന്നെ അതിനിടയ്ക്ക് നമുക്കൊന്ന് സൂഹിക്കാം എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഒരു കോംപ്ലസൻസി. ഐ തിങ്ക് ഗ്രീൻ സ്റ്റോം ഷുഡ് റൈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റോം. യു കനോട്ട് ബി കോംപ്ലസൻറ്റ്. ഈ വണ്ടി ഇപ്പോൾ കുഴിയിൽ വീഴും, വി ആർ സ്ലൈഡിങ് ഡൗൺ എന്ന് പറയുന്ന അലാം സിഗ്നൽസ് മുഴക്കാൻ നമുക്ക് സാധിക്കും. എന്ന് മാത്രമല്ല പ്രകൃതി തരുന്ന സൂചനകളെ പഠിക്കുവാനും മനുഷ്യൻ്റെ ജീവിത ശൈലിയിൽ മോഡറേഷൻ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കാതിരിക്കാൻ നിർത്തിയില്ല. വി കനോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ്. വി ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ, ബിക്കോസ് ഇറ്റ് ഇസ് അവർ ലൈഫ് സ്റ്റൈൽ ദാറ്റ് ജനറേറ്റ്സ് മോർ ആൻഡ് മോർ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. ദാറ്റ് ഡിമാൻഡ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മോർ ആൻഡ് മോർ എക്സ്ട്രാക്ഷൻ ഓഫ് നേച്ചർ. ദിസ് ഇസ് അൺസസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള വാക്കിന് അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത്. ബിക്കോസ് പീപ്പിൾ ഹാവ് ബിൻ ടോക്കിംഗ് അബൌട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോർ ദ ലാസ്റ്റ് 50 years ആൻഡ് വി ഹാവ് ബിക്കം മോസ്റ്റ് അൺസസ്റ്റൈനബിൾ ഇൻ ദ ലാസ്റ്റ് 50 years. സോ ബെറ്റർ, ആ വാക്കിനൊരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാവണം. നമ്മുടെ ജീവിതങ്ങളിൽ എന്ന് പറയാൻ അയൽക്കാരൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ട് വേണം അയൽക്കാരനെ മാറ്റാൻ. സോ ഐ തിങ്ക് എവറി വൺ ഓഫ് എസ് സിറ്റിംഗ് ഹിയർ ഹൂ ഈസ് ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ഹാസ് ടു ടേക്ക് ദിസ് റിസോൾവ്. ദ ചേഞ്ച് ഹാസ് ടു കം ഫ്രം വിതിൻ. ഗാന്ധി പറഞ്ഞല്ലോ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന്. ഐ തിങ്ക് ഓൾ ഓഫ് എസ് ഷുഡ് ബി ഏബിൾ ടു സേ ദറ്റ് അവർ ലൈഫ് ഈസ് അവർ മെസ്സേജ്. ഇറ്റ് ഈസ് നോട്ട് എ ഒരു പോംപസ് ഐഡിയ അല്ല ടു സേ ദറ്റ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നുള്ള. ആദ്യം ഇത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നിയ, അങ്ങനെ പറയാൻ പാടുണ്ടോ? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇഫ് യു ലിവ് അക്കോർഡിംഗ് ടു യുവർ ഡിക്റ്റം, അല്ലെങ്കിൽ വേർ ദർ ഇസ് നോ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ യുവർ തോട്ട് ആൻഡ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ഐ തിങ്ക് ദെൻ യുവർ ലൈഫ് ബിക്കംസ് യുവർ മെസ്സേജ്. ഐ തിങ്ക് ഓൾ ഓഫ് എസ് ഹാവ് ടു സേ ഷുഡ് ബി ഏബിൾ ടു സേ ദറ്റ് അവർ ലൈഫ് ഈസ് അവർ മെസ്സേജ് ഇൻ സോ ഫാർ ആസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ ഈസ് കൺസേൺഡ്. അവർ ലൈഫ് സ്റ്റൈൽ ഹാസ് ടു ചേഞ്ച്. ഹൗ ഡു വി ചേഞ്ച്? വി കനോട്ട് ബിക്കം ആക്ടിവിസ്റ്റുകളായിട്ട് ചേഞ്ച് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇൻ അവർ ഓൺ ലൈഫ്സ് വി ക്യാൻ മാനേജ് ടു ലിവ് വിത്ത് ലിറ്റിൽ ലെസ് ഓഫ് എവ്രിതിങ്. ഇപ്പോൾ ദിലീപ് നാരായണൻ എത്ര ഷർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 10-50 എണ്ണമെങ്കിലും കാണും. ഐ തിങ്ക് 20 ഈസ് ഗുഡ് എനഫ്. അത് പതുക്കെ 15 ആക്കിയാലും കുഴപ്പമില്ല. നോട്ട് ഓൺലി അബൌട്ട് ഷർട്ട്, എവ്രിതിങ് ദാറ്റ് വി കൺസ്യൂം. വെൻ യു നെക്സ്റ്റ് ടൈം യു ഗോ ടു എ സൂപ്പർ മാർക്കറ്റ്, വൈ ഡു വി വോണ്ട് ടു ടേക്ക് അവേ സോ മെനി തിങ്സ്? ഐ തിങ്ക് വി ആർ ഓൾ ബീങ് മെൻ്റലി സൈക്കോളജിക്കലി മാനിപ്പുലേറ്റഡ് ബൈ ഗ്ലോബൽ ക്യാപിറ്റലിസം ടു ഡിമാൻഡ് മോർ ആൻഡ് മോർ. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിൻ മോർ എന്ന് പേരിട്ടയാൾ വളരെ ബുദ്ധിമാനാണ്. മോർ, ഇറ്റ് ക്രിസ്റ്റലൈസസ് അവർ ദി എസെൻസ് ഓഫ് അവർ ഗ്രീഡ്. മോർ ലെസ്സൺ അല്ലല്ലോ. ഐ തിങ്ക് വി ഷുഡ് ക്രിയേറ്റ് സൂപ്പർ മാർക്കറ്റ്സ് വിച്ച് ആർ കോൾഡ് ലെസ്. ഇഫ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ടു സച്ച് സൂപ്പർ മാർക്കറ്റ്സ്, വി ഷുഡ് ബി കൺസ്യൂമിങ് ലെസ് ആൻഡ് നോട്ട് മോർ ആൻഡ് മോർ.
Humanity cannot afford, nature cannot afford to give you more and more. We have already borrowed overdrawal alla ivada bankers undavum overdrawal alla parama ini onnu edukkan baaki illa ennulla tarathil we have drawn. Now it is time for repayment. How do we repayment? Consume less. Consume less means you are taking less. That is well within our reach. Namukku ee logathinte climate onnu naala nammal vicharicha maarugilla. അമേരിക്കയുടെ സാമ്പത്തിക നയം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധ്യമല്ല. ഡൊണാൾഡ് ട്രംപിന് വിജ്ഞാനം പകർന്നു കൊടുക്കാം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട അല്ലേ. ആൻഡ് ദ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് പോളിറ്റിക്സ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ കണ്ടിന്യൂ. നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? വി ആർ ഹെൽപ്ലെസ്. ബട്ട് വി ആർ ഇഫക്റ്റീവ് ഇൻ അവർ ഓൺ ലൈഫ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു സീലിംഗ് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? Why do you want such a big car? Why do you want so many vehicles? Why do you want so many things in our lives? Reduce. Then our life will be our message. Gandhi paranjathu pole, then my life is my message ennu parayan namukku sadhikkum. And we can be a partner in the great endana ee oru prathirodham ee prakruthiye prakruthiyodulla nammude vidheyathathil vinayathil gratitude inde karyathil. Gratitude is not a noun, it is a verb. Like love is not a noun, it is a verb. On the other hand, gratitude has to be a verb, but we have been used to living in nouns. You know, ee naama padangal konde rakshapiduga ennulla technique nammal padichu. Ella nalla karyangal nammal kude undu ketto, njan kude undu nu parayga, pakshe perine ullu adu vaakal parachile ullu pravartiyil illa. I think it is time that some of our good ideas are translated into action, and let that begin from our own lives. I'll conclude with the last part of this. That is some spiritual angle aanu. That spiritual angle, I would say that ipo shabarimalaye petti oru vaada tarkangalum allengil oru vaada nammal chindichathu njan adile vivadathilekku onnum kadakkulla ketto, because I am very I am quite adept in those things. Pakshe shabarimala poyittullavarku ariyam nammal ingane 18th padi kari chellum mogal ezhuthi vechittund tattvamasi ennu ezhuthi vechittund adinte artham ningal devasam modilodonum chodikkirathu. What does it mean? Ellarku ariyam tattvamasi ellavarum parayum. It means that nee adu thanne aagunu, nee adu aagunu. You are that. Endana that? What is that? You are the truth. That means that truth, that ultimate truth. You are that ultimate truth. Endana ee ultimate truth? Adu njan ee vedanthathonum parayan uddeshikkalla. I am not vedanta ഒരു പണ്ഡിതനല്ല. പക്ഷേ വെൻ ദിസ് ഉപനിഷത്ത് വേർഡ് ഇസ് റിട്ടൺ ദയർ, തത്വമസി എന്ന് പറയുന്ന മഹാവാക്യം അവിടെ കാണുമ്പോൾ, യു ആർ ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ട്രൂത്ത്, ആൻഡ് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ. ആൻഡ് വാട്ട് ഈസ് ഗോഡ്? ഈ ഗോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഐ വുഡ് സേ ദറ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഗോഡ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ആണല്ലോ. ട്രൂത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടുള്ള ഈ പ്രകൃതി, ഈ ഭൂമി, നമ്മളീ കാണുന്ന പ്രപഞ്ചം, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദാറ്റ് എസെൻഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, പ്രകൃതി തന്നെ ദൈവം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ട്രൂത്ത്, ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, ആ ട്രൂത്ത് എന്ന് പറയുന്ന എനർജി എന്ന് പറഞ്ഞു, ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർഡ് എന്നുള്ള ഫോർമുല വെച്ചിട്ട് എനർജി ബിക്കംസ് മാറ്റർ ആൻഡ് മാറ്റർ ബിക്കംസ് എനർജി. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് പെർവേഡഡ് ബൈ ദാറ്റ് വൺ ഓംനിപ്രസൻ്റ് എനർജി. അവ്യക്താന ഭൂതാനി എന്ന് പറഞ്ഞതുപോലെ, ഗീതയിൽ പറയുന്നതുപോലെ, അവ്യക്തമായിട്ടുള്ള, അവ്യക്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ഇൻകോംപ്രഹെൻസിബിൾ ആയിട്ടുള്ള, അല്ലാതെ ദൈവത്തിനവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളതല്ല. ദാറ്റ് ഇൻകോംപ്രഹെൻസിബിൾ എനർജി, ദാറ്റ് മൈറ്റി ഫോഴ്സ് ഓഫ് എനർജി ദാറ്റ് പെർവേഡ്സ് എ ഹോൾ കോസ്മോസ് ക്യാൻ മാനിഫെസ്റ്റ് ആസ് മാറ്റർ, ആൻഡ് ഇറ്റ് ഹാസ് മാനിഫെസ്റ്റഡ് ഹിയർ ആസ് മാറ്റർ. നമ്മളീ പറയുന്ന പ്രകൃതി ആയിട്ട് നമ്മുടെ മുമ്പാകെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നോട്ട് ഓൺലി പ്രകൃതി, ദ ഹോൾ കോസ്മോസ്, ഈ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന ഈ സർവചരാചരങ്ങളിലും മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ദാറ്റ് വൺ പ്രൈമോഡിയൽ ഓംനിപ്രസൻ്റ് ഓംനിപൊട്ടൻ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് എനർജി. ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർഡ് ആണ് വേദവാക്യം ഞാൻ പറയുന്നത്. സോ ദ ഹോൾ നേച്ചർ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് അൾട്ടിമേറ്റ് എനർജി, വിതൗട്ട് വിച്ച് നത്തിങ് എക്സിസ്റ്റ് ആൻഡ് നത്തിങ് എക്സിസ്റ്റ് വിതൗട്ട് ദാറ്റ്. ദാറ്റ് എലോൺ എക്സിസ്റ്റ് in various multifarious forms nammada munpage namukku aaradhikkanayittum namukku bandhapadanayittu. Here is that nature. Aa nature inde bhagam thanneyanu njanum. I am not distinct from nature, because nothing can be distinct from that one source. Adu kondana
Vivekananda always used to say that Vedanta is nothing but the science of discovering the divinity in you. Ennu Vedanta paranjadu adinte artham endanu. That divinity in you, that divinity in nature, that divinity in cosmos. So when you are violating a river, you are violating the divinity of this cosmos. We are violating the cosmic law. നമ്മൾ ദൈവം എന്ന് പറയുന്ന ആ മഹാചൈതന്യം തന്നെയാണ് എന്നിലും നിങ്ങളിലും പ്രകൃതിയിലും എല്ലാം വസിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഭാരതത്തിലെ ആചാര്യന്മാർ ഇതെല്ലാം ഡിവൈനാണ് എന്ന് പറഞ്ഞതിനർത്ഥം. സോ ഇറ്റ് ഈസ് ദാറ്റ് ഡിവൈൻ നേച്ചർ ദാറ്റ് വി ആർ വയലേറ്റിംഗ് ബ്ലൈൻഡഡ് ബൈ അവർ ഗ്രീഡ്. അതുകൊണ്ട് ഇതിന് ക്ഷമ ചോദിക്കുകയും വി ആർ ആക്ച്വലി വയലേറ്റിംഗ് അവർ ക്രിയേറ്റർ. ഇഫ് ദാറ്റ് എനർജി പ്രൈമോഡിയൽ എനർജിയാണ് നമ്മുടെ ക്രിയേറ്റർ എങ്കിൽ, അതാണ് പരമമായ സത്യമെങ്കിൽ, വി ആർ വയലേറ്റിംഗ് ദാറ്റ് അൾട്ടിമേറ്റ് ട്രൂത്ത് ദാറ്റ് ഈസ് ഡിവൈൻ ഫോഴ്സ് വിച്ച് ഈസ് സസ്റ്റെയിനിങ് ഓൾ ഓഫ് അസ് വിതൗട്ട് വിച്ച് വി ആർ നത്തിങ് അതിൽ ആ ശിവചൈതന്യമില്ല എങ്കിൽ നമ്മൾ ഏതൊരു ചൈതന്യമില്ലെങ്കിൽ നമ്മൾ ശവമായി മാറുന്നുവോ ആ ചൈതന്യത്തിൽ തന്നെയാണ് ഈ ഓരോ തൂണിലും തുരുമ്പിലും പുഴുവിലും ഈ മരത്തിലും പൂവിലും ഇവിടെ എല്ലാം ത്രസിച്ചു നിൽക്കുന്ന ആ എനർജിയാണ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നത്. വെൻ യു ആർ വയലേറ്റിംഗ് മദർ നേച്ചർ, യു ആർ വയലേറ്റിംഗ് ദാറ്റ് ഡിവൈൻ പ്രിൻസിപ്പിൾ വിച്ച് സസ്റ്റെയിൻസ് അസ്. അത് ദൈവനിന്ദയാണ് എന്ന് വേണമെങ്കിൽ സാധാരണ അർത്ഥത്തിൽ പറയാം. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ആൻഡ് ടോക്ക് അബൌട്ട് ഒരു ഡിവൈൻ ഡിസ്കോഴ്സ് തരികയല്ല, ബട്ട് ഐ കനോട്ട് ബട്ട് കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ ഹോൾ നേച്ചർ ഈസ് സോ ഡിവൈൻ, ആൻഡ് വെൻ വി ആർ ഫർഗെറ്റ്ഫുൾ അബൌട്ട് ദ ഡിവിനിറ്റി ഓഫ് നേച്ചർ, ദെൻ യു ഗെറ്റ് ദ കൈൻഡ് ഓഫ് അഹങ്കാരം ടു ഡു വാട്ട് എവർ യു വോണ്ട്. മോഡേൺ സിവിലൈസേഷൻ ഹാസ് ബ്ലൈൻഡഡ് അസ്. ആ അഹങ്കാരം നമുക്ക് ഉണ്ടാക്കി തന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. വിനയമില്ലാത്താക്കിയതാണ് ആധുനിക സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ അപജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കം ബാക്ക് ടു ദാറ്റ് ഹ്യൂമിലിറ്റി, വിത്ത് അട്ടർ ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റ് അസ് ലവ് മദർ നേച്ചർ ആസ് വി വുഡ് ലവ് അവർ ഓൺ മദർ, ബട്ട് ഫോർ ഹും വി വുഡ് നോട്ട് ബി. താങ്ക് യു വെരി മച്ച്.